Welcome back to our channel, Indologo. Up in the video, the Parina, or you hair care tip, I tana, Yamanetella അതായത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു ജെല്ലാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ജെല്ലാണ്. അപ്പോൾ എൻ്റെ മുടിയുടെ പിക്ചറാണ് ഞാൻ ആദ്യ തംബ്നെയിലിൽ ഇട്ടിട്ടുള്ളത്. ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സാരിയുടെ വീഡിയോ ഒക്കെ ചെയ്ത സമയമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഉള്ള എൻ്റെ മുടിയും ഇപ്പോൾ വളർന്നു വന്നിട്ടുള്ള എൻ്റെ മുടിയുമാണ്. അതിനിടയ്ക്ക് ചിലപ്പോൾ ഞാൻ കട്ട് ചെയ്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല. എന്നാലും അന്നത്തേനേക്കാളും ഒരുപാട് വളർന്നു വന്നിട്ടുണ്ട് എൻ്റെ മുടി. അപ്പം ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യുന്ന ജെല്ലാണ്, സ്ഥിരം യൂസ് ചെയ്യാറില്ല. ആഴ്ചയ്ക്കൊരു ഒന്നോ രണ്ടോ മൂന്നോ വട്ടമൊക്കെ യൂസ് ചെയ്യുന്ന ജെല്ലാണ്. അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം, അതിനു വേണ്ടിയാണ് ഞാൻ ഈ ജെല്ല് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹെയറിന്, നമ്മുടെ നല്ലൊരു മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മുടിക്കൊരു ഒരു റൊട്ടീൻ എന്നും കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം. ഒരു കാര്യം കുറച്ച് നാളായിട്ട് നമ്മൾ തുടർന്ന് തന്നെ കൊണ്ടുപോകണം. അപ്പോൾ നമ്മളെ മുടിക്ക് എന്തായാലും അതിൻ്റേതായ ഫലം കിട്ടും. അല്ലാതെ നമ്മൾ മാറി 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 ഓരോ കാര്യവും ട്രൈ ചെയ്തുകൊണ്ടിരിക്കരുത്. ഒരു കാര്യം കുറച്ച് നാൾ യൂസ് ചെയ്ത് നോക്കുക, എന്നിട്ടൊരു മാറ്റവും ഇല്ലെങ്കിൽ മാത്രം അടുത്തത് ട്രൈ ചെയ്യുക. അല്ലാതെ ഓരോ ദിവസവും ഓരോ ദിവസവും, ഇപ്പം മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിൽ തന്നെ വരുന്നുണ്ട്. ഓരോരാൾക്കും എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ് അവർ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസമായിട്ടൊന്നും അത് ട്രൈ ചെയ്ത് നോക്കാതിരിക്കാം. ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് നാൾ അത് യൂസ് ചെയ്ത് നോക്കുക, എന്നിട്ട് മുടിയുടെ കാര്യം നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്കത് പറ്റുന്നതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് വിട്ട് കളയാം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത് എന്താണോ എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. അത് കുറച്ച് നാൾ യൂസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അത് മനസ്സിലാക്കുക, അങ്ങനെ വേണം. അല്ലാതെ ഡെയിലി ഓരോന്നായിട്ടൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ പാടില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഡെയിലി തല കഴുകുന്നവരാണൊക്കെ ആണെങ്കിൽ ഒരു 7 മണിക്ക് മുന്നേ, വൈകുന്നേരം ഒരു 7 മണിക്ക് മുന്നേ എന്തായാലും നിങ്ങൾ തലയൊക്കെ ഒന്ന് കുളിച്ച് വൃത്തിയായിരിക്കണം, മുടി ഉണക്കിയിരിക്കണം. അങ്ങനെയൊക്കെ എപ്പോഴും ചെയ്യുക. അല്ലാതെ ഇന്ന് 7 മണിക്ക്, നാളെ 8 മണിക്ക്, പിന്നെ ഒരു 9 മണിയാകുമ്പോൾ, അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ മുടി കുളിക്കാനോ കഴുകാനോ ഒന്നും തന്നെ പാടില്ല. അപ്പോൾ ഒരു പ്രത്യേക ശ്രദ്ധ വേണം മുടിക്ക്. അങ്ങനെ ആയാൽ മാത്രമേ മുടിയൊക്കെ ഒന്ന് വളർന്ന് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് സംസാരിച്ച് സമയം കളയണ്ട, നമുക്ക് എങ്ങനെയാണ് ആ ജെല്ല് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ജെല്ല് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം മീഡിയം സൈസിലുള്ള ഒരു മുട്ട, ചെറുതായാലും വലുതായാലും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിലുള്ള പോലത്തെ ഒരു മുട്ട എടുക്കുക. വെള്ളയായാലും നാടൻ മുട്ടയായാലും ഒന്നും ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് ആവശ്യമുണ്ടായിട്ടുള്ള ഫ്ലാക്സ് സീഡ്സ്, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇത് അകത്ത് കഴിക്കുന്നതും മുടിയിൽ ഉപയോഗിക്കുന്നതും എല്ലാം കൊണ്ടും വളരെ നല്ലതാണ്. ഫ്ലാക്സ് സീഡ്സിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ മുട്ടയിൽ നമ്മുടെ മുടി വളർച്ചയ്ക്ക് എത്രമാത്രം സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും അറിയുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഇനി വേണ്ടത് അലോവേരയാണ്. ഇത് ഇവിടെ തന്നെയുള്ള ഫ്രഷ് അലോവേരയാണ്. ഇനി ഇത് ഇല്ലാത്തവരാണെങ്കിൽ കയ്യിലുള്ള നല്ലൊരു അലോവേര ജെല്ല് യൂസ് ചെയ്യാം. അപ്പോൾ ഈ 3 സാധനങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. അതിൽ ഫ്ലാക്സ് സീഡ്സ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ജെല്ല് നമുക്ക് എടുക്കണം. എന്നിട്ട് ഈ 3 അതിന് ഈ ഇതിൻ്റെ ജെല്ലും ഈ 3 ബാക്കിയുള്ള 2 സാധനവും കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഫ്ലാക്സ് സീഡ്സ് കയ്യിലില്ലാത്തവർ വാങ്ങണം എന്നുണ്ടെങ്കിൽ, ഞാൻ വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഞാൻ വാങ്ങുമ്പോൾ 85 രൂപയോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ, 160 ഗ്രാം ആണ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഫ്ലാക്സ് സീഡ്സിൻ്റെ ജെല്ല് എടുക്കാം. ഓക്കെ, അപ്പം ഞാനിതാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. അത് നമുക്ക് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് തീ കത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് മതി. അതിലേക്ക് നമുക്ക് ഫ്ലാക്സ് സീഡ്സ് ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂണ് ഫ്ലാക്സ് സീഡ്സ് ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഇത് അതിൽ കിടന്ന് വെന്ത് വരുമ്പോൾ ആ വെള്ളം ഒരു ജെൽ ഫോമിലാവും. അപ്പോൾ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ കുറച്ചൊരു കട്ടി പോലെ ആവും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ഒരു അരിപ്പയിൽ വെച്ചിട്ട് അതിന് ജെല്ല് മാത്രം നമുക്ക് അരിച്ചെടുക്കാം.
അപ്പോൾ ഇതാ ഇത് ഒരു കണ്ടോ കാണുമ്പോൾ ഒരു ജെൽ ഫോമിലായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് തണിഞ്ഞിട്ട് നമുക്കിതൊരു തുണിയിൽ വെച്ചിട്ട് ഇതിൻ്റെ ജെല്ല് മാത്രം അരിച്ചെടുക്കാം ഓക്കെ ഇപ്പോൾ ഇതൊന്ന് തണിയട്ടെ അത് തണിഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മുട്ടയുടെ വെള്ളയും വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ മഞ്ഞ എടുക്കില്ല മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ അലോവേരയുടെ ജെല്ലും നമുക്ക് ഈ പാത്രത്തിലേക്ക് ആക്കി വെക്കാം അപ്പം അത് തണിയുമ്പോഴത്തേക്ക് ഇത് റെഡിയാക്കി വെക്കാം എന്നിട്ട് ആ ജെല്ല് കൂടി ഇതിൽ ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് നമ്മുടെ ഫ്ലാറ്റ് സീഡ് ജെല്ല് തണിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് നമ്മുടെ മുട്ടയും അലോവേരയും അലോവേര ജെല്ലും മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഹെയർ ഗ്രോത്ത് മാജിക്കൽ ജെൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതൊരു ജെൽ ഫോമില ഉള്ളത് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി തന്നെയാണ് ഉള്ളത് അപ്പം നമ്മൾ ആദ്യം ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എണ്ണ കുറച്ചെടുത്ത് ഒന്ന് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്ന് പെരട്ടിങ്ങനെ തൊട്ട് തൊട്ട് പെരട്ടി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ കുനിച്ചിട്ടും നീവർത്തിയൊക്കെ ഇട്ട് കുറച്ച് സമയം ഒരു ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ജെല്ല് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു 20 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് വരെയൊക്കെ വെച്ച് കൊടുക്കാം എന്നിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ വൃത്തിയായിട്ട് കഴുകിക്കളയാം വേണമെങ്കിൽ ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്യാം മുട്ടയുടെ മഞ്ഞൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ സ്മെല്ലൊന്നും ഉണ്ടാവുന്നില്ല ഷാമ്പു വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനി മണം ഉണ്ടാകുമെന്ന് സംശയമുള്ളവർക്ക് മൈൽഡായിട്ടുള്ള എന്തെങ്കിലും ഒരു ഷാമ്പു ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അതുപോലുള്ള വീഡിയോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനിൽ സെറ്റ് ചെയ്ത് വെക്കുക അങ്ങനെ ചെയ്യുമ്പോഴേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും